أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم سبح لله ما في السماوات والأرض وهو العزيز الحكيم له ملك السماوات والأرض يحيي ويميت وهو على كل شيء قدير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم صدق الله العظيم تقبل الله അള്ളാഹുവെ റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ പരിശുദ്ധമായ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങൾ ഓതിയ ഖുർആനിൽ എന്തെങ്കിലും പാകപ്പെടുന്ന ഒന്ന് വീട്ടിൽ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ 27-ാമത്തെ ജുസിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു അല്ലാ അള്ളാഹുവെ നീണ്ട 534 വർഷത്തെ അധ്വാനമാണ് അല്ലാ ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ ഇതിനൊക്കെ മിഥുന ജവാബിന് ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ സഹോദരി സഹോദരന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിച്ചു നൽകണേ അല്ലാ അവരുടെ ഈ നാളെ ഞങ്ങൾ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ റഹ്മാനായ റബ്ബെ ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ പരിശുദ്ധമായ ഖുർആനും
ഷരീഫ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ, ഖുർആൻ ഓതിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് ഇൻഷാ അള്ളാഹ് ഇശാഇന്റെ മുമ്പായിക്കൊണ്ട് പരമാവധി സ്വലാത്തുകളൊക്കെ ചൊല്ലിയത് ഗ്രൂപ്പിലേക്ക് അറിയിക്കണം. പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മഗ്രിബ് എന്ന് പറയുന്നത്. ഇൻഷാ അള്ളാഹ് നാളെ നമ്മിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാധാരണ വെള്ളിയാഴ്ചയെ അപേക്ഷിച്ച് റബീഉൽ അവ്വൽ മാസത്തിലെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സാധാരണ വെള്ളിയാഴ്ചകളിൽ നാം ഹബീബിൻ്റെ മുന്നിൽ ചെല്ലുന്ന സ്വലാത്തിനേക്കാൾ ധാരാളം സ്വലാത്തു ചൊല്ലുകയും ഹബീബിനോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ വ്യാഴാഴ്ച ദിവസമാണ് നാരിയത്ത് സ്വലാത്ത്, അതുപോലെ മംഗൂസ് മൗലിദിൻ്റെ രണ്ടാമത്തെ ഹിക്കായത്ത്. ഇതൊക്കെയാണ് ഇൻഷാല്ലാ സലാം ബൈത്ത് കഴിഞ്ഞാൽ മംഗൂസ് മൗലിദിൻ്റെ രണ്ടാമത്തെ ഹിക്കായത്തും ബൈത്തും, അത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ സലാത്തു നാരിയെ ചെല്ലും, ശേഷം റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക് സലാം പറഞ്ഞ് അങ്ങനെ നമ്മുടെ മജ്ലിസ് ഇങ്ങനെ മുന്നോട്ട് പോകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് സലാം ബൈത്തിലേക്ക് പ്രവേശിക്കാം. സ്വലാവാത്തി ആലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി അസ്സലാമു അലൈക യാ മാഹിദു നൂബി അസ്സലാമു അലൈക യാ ജാലിൽ കുറൂബി സ്വലാവാത്തി ആലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി അസ്സലാമു അലൈക യാ ഖൈറൽ ആനാമി അസ്സലാമു അലൈക യാ ബദറ തമാമി സ്വലാവാത്തി ആലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി അസ്സലാമു അലൈക യാ നൂറല്ലാമി അസ്സലാമു അലൈക യാ കുല്ലൽ മറാമി സ്വലാവാത്തി ആലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി അസ്സലാമു അലൈക യാ ദൽ മുഅ്ജിസാതി നഹ്മദുല്ലാഹ് അസ്സലാമു അലൈക യാ ഹാദിൽ ഹുദാതി നശ്കുറുല്ലാഹ് സ്വലാവാത്തി അലൽ നബി വസ്സലാമി നഹ്മദുല്ലാഹ് വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി നശ്കുറുല്ലാഹ് അസ്സലാമു അലൈക യാ ദുഖറൽ ഉസാതി നഹ്മദുല്ലാഹ് അസ്സലാമു അലൈക യാ ഹസന സിഫാതി നശ്കുറുല്ലാഹ് സ്വലാവാത്തി അലൽ നബി വസ്സലാമി നഹ്മദുല്ലാഹ് വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി നശ്കുറുല്ലാഹ് അസ്സലാമു
السلام عليك يا رب السماح نحمد الله السلام عليك يا زين الملاح نشكر الله صلواتي على النبي والسلام نحمد الله وهو خير الأنام بدر التمام نشكر الله صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. بسم الله الرحمن الرحيم. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنا أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنا قد استقر ولما اندقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنا اهتز الأرش طربا واستبشارا وزاد الكرسي هيبة وبقارا وامتلأت السماوات وانوارا ولجت الملائكة تهليلا واستغفارا فأصبحت آمنا تلك الليلة والأنوار تلوه في جبهة المؤتمنة وأمنت به من المخاوف الكامنة وظهرت لاندقار نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الهناء بشرت في شعبان بن المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخناء وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسناء وأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في صفر فعلمت أن موعد السرور قد قرب ودنا فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة أمر البلادة وحان برود شمس السعادة تلألأ الحق نورا الله وانشرت له في الكون أعلام الدلا وإذا بطائر أبيض قد سقط من الهوى فمر بجناحيه على بطن آمنة مسرعا فضرب المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم
صلى الله على سيدنا محمد صلى الله عليه وسلم. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ولد الحبيب سيد المتعبد والنور من وجناتي هي توقده. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. جبريل نادى فيما نسوة حسنه هذا مليح الكون هذا أحمد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا كحيل طرفي هذا المصطفى هذا جزيل الوصف هذا السيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غده. هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا الذي خلعت عليه ملابس ونفائيس فنظيره لا يوجد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غده. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند. يا ربي صل على النبي محمد منجي الخلائق من جهنم في غده. صلى عليك الله يا علم الهدى
ما ناح طير في الغصون يغرد يا ربي صل على النبي محمد منجي الخلائق من جهنم في غاده صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين ഇൻഷാല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ ഈ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ അർത്ഥം ഒന്ന് ചെറിയ നിലക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അല്ലാഹുമ്മ അല്ലാഹു സ്വല്ലി, നീ അനുഗ്രഹം നൽകണമേ. സ്വലാത്തുൽ കാമില, പരിപൂർണമായ അനുഗ്രഹം നീ നൽകണമേ. വസല്ലിം സലാമൻ താമ, സമ്പൂർണമായ രക്ഷയും നൽകണമേ. അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ പരിപൂർണമായ അനുഗ്രഹവും സമ്പൂർണമായ രക്ഷയും നൽകണമേ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയാണ്. അല്ലദീ, എങ്ങനത്തെ പ്രവാചകനാണ്? തൻഹല്ലു ബിഹിൽ ഉഖദു, നബിയുടെ ബറക്കത്ത് കൊണ്ട് തൻഹല്ലു അഴിയുന്നു, ഇല്ലാതെയാകുന്നു, നീങ്ങിപ്പോകുന്നു. ബിഹി, ആ പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്, അൽ ഉഖദു പറഞ്ഞ കെട്ടുകൾ, കുരുക്കുകൾ ഒക്കെ അഴിഞ്ഞു പോകും. അപ്പൊ എല്ലാ കുരുക്കുകളും ആ നബിയുടെ ബറക്കത്ത് കൊണ്ട് അഴിഞ്ഞു പോകും. അങ്ങനത്തെ പ്രവാചകന്റെ മേലിൽ സലാത്തും സലാം ചൊരിയണമേ അല്ലാ. വതംഫരിജു ബിഹിൽ ഖുറബു, എല്ലാ പ്രയാസങ്ങളും നീങ്ങുകയും ചെയ്യും പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. അതുപോലെ തന്നെ വതുഖുല്ലാബിഹിൽ ഹവായിജു, എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടും പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട്. അപ്പൊ ആഗ്രഹങ്ങൾ, റഗായിബ് പറഞ്ഞ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും, ഹവായിജ് പറഞ്ഞ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, അതുപോലെ തന്നെ ഖുറബ് പറഞ്ഞ പ്രയാസങ്ങൾ നീങ്ങപ്പെടും, ഉഖദ് പറഞ്ഞ ജീവിതത്തിലെ കുടുസങ്ങൾ, തട്ടുമുട്ടുകൾ, കെട്ടുകൾ അതൊക്കെ ഇല്ലായ്മ ചെയ്യപ്പെടും. ഇനിയിപ്പോ എന്താ വേണ്ടത്? എല്ലാം ഹബീബായ പ്രവാചകന്റെ ബറക്കത്ത് കൊണ്ട് നീങ്ങും. മാത്രമല്ല വഹുസ്സുൽ ഖവാത്തിമി, എല്ലാ കാര്യങ്ങളുടെയും അന്ത്യവും നന്നായി തീരുകയും ചെയ്യും. അങ്ങനത്തെ പ്രവാചകന്റെ മേലിൽ പരിപൂർണമായ അനുഗ്രഹവും സമ്പൂർണമായ രക്ഷയും നൽകണമേ എന്നാണ് അവിടം വരെ ഉള്ള ആ സ്വലാത്തിന്റെ അർത്ഥം. ശേഷം പറയുന്നു, വയുസ്തസ്കൽഗമാമു, കാർമേഘങ്ങളിൽ നിന്ന് മഴ ചൊരിയപ്പെടും. ബിവജിഹിൽ കരീം, ബഹുമാന്യരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം കൊണ്ട് കാർമേഘങ്ങളിൽ നിന്ന് മഴ ഇങ്ങനെ വർഷിക്കപ്പെടും. അത്രമേൽ ബർക്കത്തുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന്റെ മേലിൽ പരിപൂർണമായ രക്ഷയും സലാമത്തും ഒക്കെ നൽകണമേ അല്ലാ. പ്രവാചകന്റെ മേലിൽ മാത്രം പോരാ, ആ പ്രവാചകന്റെ കുടുംബങ്ങളുടെ മേലിലും, അവിടുത്തെ അനുജനന്മാരുടെ മേൽപേരിലും പരിപൂർണമായ രക്ഷയും അനുഗ്രഹവും നൽകണമേ അല്ലാ. എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ, എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും ഹബീബിന്റെ മേലിലും, അവിടുത്തെ കുടുംബങ്ങളുടെ മേലിലും, അവിടുത്തെ അനുചരന്മാരുടെ മേലിലും പരിപൂർണമായ സമ്പൂർണമായ രക്ഷയും അനുഗ്രഹവും നൽകണമേ അല്ലാ. എത്ര കണ്ട് നൽകണം? ബിഅദദി കുല്ലി മഅലൂമിലക്ക്, നിന്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും എണ്ണം, ലോകത്തുള്ള വസ്തുക്കളെല്ലാം കൂട്ടിയാൽ എത്ര എണ്ണമുണ്ടാകും? ആ എണ്ണത്തേക്കാൾ നിന്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും എണ്ണം അനുസരിച്ച് നീ അനുഗ്രഹവും രക്ഷയും നൽകണമേ അല്ലാ. ഇതാണ് നാരിയത്ത് സ്വലാത്തിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, നമ്മൾ നാരിയത്ത് സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു
صلي صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستزكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. إن شاء الله بريم الله مؤمنين ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ.
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഖലീലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സയ്യിദൽ മുർസലീൻ. ഖുദ് ബിയദി നബിയേ, എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ. ഖല്ലത്തി ഹൈലതി, രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയേ, ഇബാദത്തുകൾ കുറവാണ് നബിയേ, എല്ലാം കുറവാണ് നബിയേ. അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ. അതിരികിനി എന്നെ എത്തിക്കണേ നബിയേ. മുറാദി എൻ്റെ മുറാദിലേക്ക് അതിരികിനി മുറാദി. യാ റസൂലല്ലാഹ്, ഏ അല്ലാഹുവിൻ്റെ ദൂതനെ, എൻ്റെ മുറാദിലേക്ക്, എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അല്ലാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയേ. ആയത് കൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി ഖുദ് ബിയദി ഖല്ലത്തി ഹൈലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തി ഹൈലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തി ഹൈലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേന്ന, അല്ലാഹുവേ നീ കബൂലാക്കണേന്ന, ഹബീബിൻ്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണേന്ന, ഹബീബായ പ്രവാചകൻ്റെ പിന്മേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണേന്ന, ഹബീബിൻ്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടത്തേക്ക് എത്തിച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേന്ന, ഹബീബിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേന്ന, ഹബീബിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്ന, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകണേ എന്ന. അല്ലാഹുവേ മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന, മതിവരോളം ഹബീബിൻ്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളീ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിലാക്കി നൽകണേ അല്ലാ. പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് യാസീനാണ് ഓതാനുള്ളത്. ഈ ഓതാൻ പോകുന്ന യാസീന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ ലോകത്ത് വന്നുപോയ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെയും അവരെ വിശ്വസിച്ച അവരുടെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സഹാബത്തെ കിറാം അനുചരന്മാർ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ അസ്ഹാബുൽ ബദ്രീങ്ങൾ, ഉഹദീങ്ങൾ, ഹന്ദക്കീങ്ങൾ, ഹബീബായ പ്രവാചകൻ എല്ലാ സഹാബത്തെ കിറാമിൻ്റെയും ത്വാബീങ്ങളൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ
ഔലിയാക്കളുടെ ഹദറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേന്ന്. പ്രത്യേകിച്ച് നമുക്ക് ബന്ധമുള്ള, നാം സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് മസാറുകളുണ്ട്, ഒരുപാട് ഔലിയാക്കളുണ്ട്, അവരുടെയൊക്കെ ഹദറത്തിലേക്ക്, നമ്മുടെ നാടുകളിലെ ദൈവശ്രമങ്ങളുള്ളവരുടെയൊക്കെ ഹദറത്തിലേക്ക് എല്ലാ സ്വാലിഹീനങ്ങൾ, സജ്ജനങ്ങൾ, മുശായിഖന്മാർ, ഖൈറുല്ലാഹ് ഹുലുകാർ, ശുഹദാക്കൾ, സുദ്ദീഖീങ്ങൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഇതുവരെ നമ്മൾ ഓതിയതും ഓതാൻ പോകുന്നതും ഒക്കെ എല്ലാത്തിൻ്റെയും മനസ്സിലെ ധവാബിനെ ഞങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നാട്ടിലെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ലോക മുഅ്മിൻ മുഅ്മിനാത്തിൻ്റെ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുക്കണേന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إن إِنَّا إِلَيْكُمْ لَمُرْسَلُونَ وَمَا عَلَيْنَا إِلَّا الْبَلَاغُ الْمُبِينُ قَالُوا إِنَّا تَطَيَّرْنَا بِكُمْ لَئِن لَّمْ تَنْتَهُوا لَنَرْجُمَنَّكُمْ وَلَيَمَسَّنَّكُم مِّنَّا عَذَابٌ أَلِيمٌ قَالُوا طَائِرُكُمْ مَعَكُمْ أَئِن ذُكِّرْتُمْ بَلْ أَنتُمْ قَوْمٌ مُّسْرِفُونَ قالوا طائركم معكم أين ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بلج لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون
يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلكم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن يعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم
من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم تقبل الله الله റഹ്മാനായ റബ്ബെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് യാസീൻ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും പാകപ്പുഴകൾ വന്നു പോലും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ല അള്ളാഹു ഇതിൻ്റെയൊക്കെ മിഥിലെ സവാബിന് അള്ളാഹു ഞങ്ങളിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹൽറത്തിലേക്ക് എത്തിക്കണേ അല്ല അതുപോലെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഇതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ റഹ്മാനായ റബ്ബെ നിൻ്റെ മഹ്ലു ഫദൽ കൊണ്ട് അള്ളാഹുവെ യാസീനിൻ്റെ ബർക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ വീടുകളിൽ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ സമ്പത്തിൽ ആരോഗ്യത്തിൽ ഈമാനിലെ ഇബാദത്തിൽ തഖ്വയിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളിൽ പലവരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹു ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ പലവരും ദുആവസിയത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്നെ അല്ല ഞങ്ങളുടെ മനസ്സിൻ്റെ അസുഖങ്ങൾ ശരീരത്തിൻ്റെ അസുഖങ്ങൾ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകി ദുനിയാവും ആഖിറും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവൻ്റെ ഹൃദയം അവൻ്റെ ഈമാൻ അവൻ്റെ വീട് അവൻ്റെ ജോലി അവൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ അള്ളാഹുവെ നീ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ നീ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار
يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ഇൻഷാഅല്ലാ എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫളന ബിഹിഫ്ലിക വതഹ്മിയന ബിഹിമായതിക വതഖ്ഫിയന ബികിഫായതിക وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പടച്ചവനെ അല്ലാഹു എന്നി സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആഖിബ നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിൽ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മഈശത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപ്പത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാഅല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി അദ്കാറു സ്വബാഹ് പ്രഭാത ദിക്റുകൾ ചൊല്ലാനാണ് പോകുന്നത്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുക. മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിക്കുക. ആ വെള്ളം മൂന്ന് നേരമായിക്കൊണ്ട് കുടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, നമുക്ക് അദ്കാറു സ്വബാഹിലേക്ക് പ്രവേശിക്കാം. സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് വട്ടം ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് ഇല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇനി സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും മൂന്ന് വട്ടം ഓതണം. അള്ളാഹു ഈ സൂറത്തിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ സിഹർ മാരണങ്ങൾ, ഷൈത്താനിയത്തിൻ്റെ ജിന്നി ഇഫ്രീത്ത് റുഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷദ്ദി മാ ഖലഖ് വമിൻ ഷദ്ദി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷദ്ദി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ഷദ്ദി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد.
الحسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشد ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر അടുത്തത് സ്വലാത്ത് പത്ത് വട്ടം ചൊല്ലണേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم ادي سيغرقنا يا الله قبولاكنا يا الله اللهم ادي جلنا നിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ അല്ലാ അല്ലാഹുവെ ആഖിറ വിജയിക്കുന്നവരുടെ കൂട്ടത്തിന് ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നിൽക്കണേ അല്ലാ ഹബീബായ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിന് ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബിനെ മരിക്കുന്നതിന് മുമ്പ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഹബീബിന്റെ റൗളത്ത് ഇയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഇൻഷാല്ലാ ഏഴാമത്തെ ദിക്ര് അല്ലാഹുമ്മ ബിക അസ്ബഹന وبك أمسينا وبك نحيا وبك نموت وإليك المصير എട്ടാമത്തെ ദിക്ര് മൂന്ന് വട്ടം ചൊല്ലണം ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു മഅ സ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു മഅ സ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم
اللهم انت ربي لا اله الا انت سيد الاستغفار دعيان വളരെ അധികം ശ്രേഷ്ഠതയുള്ള ദുആയാണ് اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت പത്താമത്തെ ദിക്ർ അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദതി ഫാതിറസ് സമാവാതി വൽ അർളി റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി ومن شر الشيطان وشرك 11th ذكر اللهم اني اسالك العافيه في الدنيا والاخره اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي അടുത്ത ദിക്ർ മൂന്ന് വട്ടം ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിള നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته فدمنا ما تذكر أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا وما كان من المشركين പതിനാലാമത് ദിക്ർ പത്ത് വട്ടം ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا اله الا الله وحده لا شريك له
له الملك وله الحمد يحيي ويميت وهو على كل شيء قدير تقبل الله الله الذي سيغركنا يا الله رحمانا يا رب مجلس الدعاء كل وصيت ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ ഹസിലാക്കി നൽകണയല്ലാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണയല്ലാ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണയല്ലാ ഞങ്ങളൊക്കെ മഈശത്തിൻ്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണയല്ലാ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണയല്ലാ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് റാഹത്തായ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവയാ അല്ലാ മക്കളെ നൽകണയല്ല കൺകുളിർമയുള്ള മക്കളെ നൽകണയല്ല ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയൊക്കെ നിസ്വാലീയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ കുടുംബജീവിതം പ്രയാസത്തിന് വിഷമത്തിലായവരുണ്ട് സന്തോഷത്തിലാക്കി നൽകണയല്ല അല്ലാഹു റഹ്മാനായ റബ്ബെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ വീട് നൽകണയല്ല വിസിറ്റിങ്ങിന് പോയിട്ട് ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വിദേശത്ത് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വദേശത്തും അല്ലാഹുവേ റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ലാ മനസ്സിൽ എന്തെന്ത് മുറാദുകൾ വെച്ചുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നു അല്ലാഹു മുറാദുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ ജീവിതത്തിലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ കണ്ണീരുകളൊക്കെ നിനക്കറിയാമല്ല അല്ലാ എല്ലാം നീ മാറ്റി റാഹത്തിലാക്കി നൽകണേ അല്ലാ വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മാന്യമായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാ വീടില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അല്ലാഹുവേ റാഹത്തുള്ള വീടും സ്ഥലവും നൽകണയല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണയല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണയല്ലാ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി തരണയല്ലാ ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണയല്ലാ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്തവർ ഹദിയകളെ ചെറുല്ലവരെ നീ കബൂലാക്കണയല്ലാ ഇതൊക്കെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമ റഹീമീൻ ഇൻഷാ അല്ലാ ഇനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ അത് 100 വട്ടം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 سبحان الله وبحمده 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 سبحان الله وبحمده
സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവേ നീ സ്വീകരിക്കണമെന്ന കബൂലാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ മുന്നിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇശ്വി എന്ന് പറഞ്ഞിട്ടാണ് മന്ദിരിക്കുക. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഈ വെള്ളം ഞങ്ങൾക്കൊരു മരുന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി തരണേ അല്ലാ, മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മരുന്നാക്കി തരണേ അല്ലാ, ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്ന ഒരു മരുന്നാക്കി നീ സ്വീകരിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ 16-ാമത്തെ ദിക്റ്, അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനി, മൂന്ന് വട്ടം ചൊല്ലണം. ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, കാഴ്ചക്ക് കേൾവിക്കൊക്കെ ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, അതുപോലെ കുഫ്രിൽ നിന്ന് നിഫാക്കിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന, ഖബറിൽ അദാബിൽ നിന്ന് കാവലിനെ ചോദിക്കുന്ന അതിമഹത്തായ ഒരു ദിക്റാണ് ചൊല്ലിക്കോളീ. അല്ലാഹുമ്മ ആഫിനീ ഫീ ബദനീ, അല്ലാഹുമ്മ ആഫിനീ ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനീ في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت اللهم اني اعوذ بك من الكفر والفقر اللهم اني اعوذ بك من عذاب القبر لا اله الا انت അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർമോചനത്തിന് തേടുന്ന തൗബ ചെയ്യുന്ന ദിക്റാണ് ഇൻഷാല്ലാ 100 വട്ടം ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈ, استغفر الله واتوب اليه 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 استغفر الله
واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله واتوب اليه استغفر الله الله നിന്നോട് ഞാൻ പുറുക്കലിനെ ചോദിക്കുന്നു واتوب اليه നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു استغفر الله واتوب اليه 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 الله ونسيغركنه الله ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എൻ്റെ ഞങ്ങളുടെ മാതാപിതാക്കള് അല്ലാഹുവേ കുടുംബാദികൾ പലവരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ മരിച്ചു പോയിരിക്കുന്നു അല്ലാ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ വഹ്മാനായ റബ്ബേ ഇരുലോക വിജയികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ മജ്ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാ അമീന ബി റഹ്മതിക യാ അർഹമ റഹീമീൻ ഇൻഷാല്ലാ ചൊല്ലിയത് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കൂട്ടോ ഇസ്ഫി അല്ലാഹു എന്ന് ശിഫയാക്കുക എന്നാണ് പറയുന്നത് ഇതിന്റെ അർത്ഥം ഇൻഷാല്ലാ ഇനി 18-ാമത് ദിക്ര അത് 7 വട്ടം ചൊല്ലേണ്ട ദിക്റാണ് ഹസ്ബി അല്ലാ എനിക്ക് അല്ല മതി ഹസ്ബി അല്ലാ എനിക്ക് അല്ല മതി മുഅ്മിനീങ്ങളെ നമുക്ക് അല്ല മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരാൻ അല്ലാഹു മതി ആ ഒരു ചിന്ത നമുക്ക് വേണം ഹസ്ബി അല്ലാ ലാ ഇലാഹ ഇല്ലാഹുവാൻ അല്ലാതെ വേറൊരു ഇലാഹില്ല അലൈഹി തവക്കൽതു അല്ലാഹു ഞാൻ പരമേൽപ്പിക്കുന്നു വഹുവ റബ്ബുൽ അർശിൽ അദീം മഹത്വമായ അർശിന്റെ റബ്ബാണവൻ 7 വട്ടം ചൊല്ലിക്കോ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം ഹസ്ബി അല്ലാ ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
الرحيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الله നിന്നെ തവക്കുലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാഹു നീ സ്വീകരിക്കണയല്ല ഞങ്ങൾക്ക് നീ മതിയല്ല ഞങ്ങളെല്ലാ കാര്യങ്ങളും നീയാണ് റാഹത്താക്കി തരേണ്ടവൻ നിന്നിലാണ് അല്ലാഹു ഞങ്ങളെല്ലാ കാര്യങ്ങളെയും ആദ്യവും അന്ത്യവും തീർപ്പും ഒക്കെ കിടക്കുന്നത് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഖൈറിലും വിജയത്തിലും സലാമത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാഹു മുഅ്മിനീങ്ങളെ 19-ാമത് ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ إلا الله والله أكبر ولا حول ولا قوة إلا بالله اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك نعلي وطن جلنا إن شاء الله جلقو اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك ഒരു വട്ടം കൂടി ചൊല്ലണേ اللهم إني أصبحت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك അടുത്ത ദിക്ര 21-ാമത്തെ اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر 22-ാമത്തെ ذكر أصبحنا وأصبح الملك لله رب العالمين اللهم إني أسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه وأعوذ بك من شر ما فيه وشر ما بعد 23-ാമത്തെ ذكر أصبحنا وأصبح الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل اللهم اجعل أول هذا النهار صلاها وأوسطه نجاها وآخره فلاحا يا أرحم الراحمين مؤمنين علي ذكر الله أسانا برنجد أدني وإنديانا نام دعا جيدنا اللهم جعل أول هذا النهار اللهم ഈദ് വസത്തിന്റെ ആദ്യം ഈ പകലിന്റെ ആദ്യം നീ നന്നാക്കി തരണേ അല്ലാ വ ഔസദൂ നജഹാദിന്റെ മധ്യം നീ വിജയത്തിലാക്കി തരണേ അല്ലാ വ ആഖിറഹു ഫലാഹ അതിന്റെ അവസാനവും നീ റാഹത്തിലാക്കി തരണേ അല്ലാ ആദ്യവും മധ്യവും തുടക്കവും ഒക്കെ റാഹത്തിനും സന്തോഷത്തിനുമാക്കി തരണേ എന്നാണ് ദിക്ര ചൊല്ലുന്നത് അതിനുവേണ്ടി തന്നെയാണ് അദ്കാർ സ്വബാഹ് നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ 24 നോക്കണേ അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു
ونستغفرك لما لا نعلم 25th ذكر اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبة الدين وقهر الرجال يا حي يا قيوم برحمتك استغيث اصلح لي شأني كله ولا تكلني الى نفسي പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാ ഇനി 27th ദിക്ര നോക്കണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരണേ. അല്ലാ ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട്, ഹലാലായ സമ്പത്ത് കൊണ്ട്, ഹലാലായ വസ്തുക്കൾ കൊണ്ട്, അനുവദനീയമായത് കൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണമേ. അല്ലാ അൻഹറാമിക, നിന്റെ ഹറാമിനെ കൂടാതെ, നിന്റെ ഹറാമിനെ തൊട്ട്, നിന്റെ ഹറാമിലേക്ക് പോകാതെ, നീ നിഷിദ്ധമാക്കിയതിലേക്ക് പോകാതെ, അല്ലാ എനിക്ക് നൽകിയ ഹലാല് കൊണ്ട് തന്നെ നീ മതിയാക്കി തരണമേ. അല്ലാ വഅഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ. അല്ലാ അമ്മൻ സിവാക്ക, നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അല്ലാ നിന്നോട് ഞങ്ങൾ ചോദിക്കും, പക്ഷേ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ. അല്ലാ അതാണ് പറഞ്ഞത്, നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ. അല്ലാ നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു, നീ നൽകണേ എന്നാണ്. മുഅ്മിനീങ്ങളൊരു 3 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ്, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക عن حرامك واغنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك واغنني ബിഫളിക അമ്മൻ സിവാക്. ഇൻഷാഅല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അടുത്തത് ദുആഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആഉൽ കർബ്. മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാ നമുക്കതൊന്ന് ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാല്ലാ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ല. അല്ലാഹുവേ, നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാ അൽ അദീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്, സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അല്ലാഹു മാത്രമാണ്. ഇലാഹായിട്ട് അർശിന്റെ, മഹത്തായ അർശിന്റെ റബ്ബാണ്. ഇലാഹായിട്ട് ഈ ആകാശ ഭൂമികളെ ഒക്കെ പടച്ചവനാണ്. ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹയില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് മുഅ്മിനീങ്ങളതിൻ്റെ അർത്ഥം. അപ്പൊ ഇൻഷാല്ലാ എല്ലാവരും ഒരു 3 വട്ടം ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം,
لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم അള്ളാഹു നീ സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല, ഞങ്ങളെ പ്രയാസങ്ങളെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണേ അല്ല, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണേ അല്ല, ഞങ്ങളെ മഈശത്തിൻ്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലോ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര, ഈ ദിക്ര, ഈ പ്രാർത്ഥന ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ അന്ത ഖലഖതനി, അല്ലാഹുവ നീയാണ് എന്നെ സൃഷ്ടിച്ചവൻ. വ അന്ത തഹ്ദീനി, നീയാണ് എനിക്ക് സന്മാർഗം നൽകിയവൻ, നീയാണ് എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ. വ അന്ത തുത്ഇമുനി, നീയാണ് റബ്ബേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നീയാണ്. വ അന്ത തസ്ഖീനി, നീയാണ് എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നീയാണ് അല്ലാ. വ അന്ത തുമീതുനി, നീയാണ് റബ്ബേ എന്നെ നാളെ മരിപ്പിക്കുന്നവൻ. വ അന്ത തുഹീനി, നീയാണ് എന്നെ ഇപ്പോൾ നിന്ന് ജീവിപ്പിച്ചിരുത്തുന്നവനൊക്കെ നീയാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഇന്നാലിന്ന എന്റെ ഇന്നാലിന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണേയല്ലാ. ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്, അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് മുഅ്മിനീങ്ങളെ ദുആഇന്റെ ആശയം. അപ്പൊ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ അന്ത ഖലഖതനി വ അന്ത തഹ്ദീനി وانت تطعمني وانت تسقيني وانت تميتني وانت تحييني ഒരു വട്ടം കൂടി ചൊല്ലണേ. اللهم انت خلقتني وانت تهديني وانت تطعمني وانت تسقيني وانت تميتني وانت تحييني. الله هو الذي സ്വീകരിക്കണേ, അല്ലാ കബൂലാക്കണേ, അല്ലാ അദ്കാറു സബാഹ് ഞങ്ങൾ ചൊല്ലിയത് കബൂലാക്കണേ, അല്ലാ സ്വീകരിക്കണേ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ല, മഈശത്തിന്റെ മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ല. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ മജ്ലിസിൽ ഇരിക്കുന്നത്, നീ കബൂലാക്കി തരണേ അല്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, അല്ലാഹുവേ മെസ്സേജ് അയച്ചവര് എല്ലാം നീ കാണുന്നവനാണല്ലോ അല്ല. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദന, ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം കാണുന്ന അല്ലാ, ഞങ്ങൾ ഓതിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ചൊല്ലിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാൻ മതിയായവൻ നീ മാത്രമാണ് അല്ലാ. നീ സലാമത്തിലാക്കണേ അല്ലാ, നീ വിജയത്തിലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഹബീബിൻ്റെ മേൽ നാം ചൊല്ലിയ സലാത്തുകൾ, ഹബീബിൻ്റെ മേൽ നാം ചൊല്ലിയ മൗലിദുകൾ ഒക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഖദീജ പാറക്കൽ, കുഴൽക്കിണർ അടിക്കാൻ സ്ഥാനം നോക്കിയിട്ടുണ്ട് ഉസ്താദെ, ഞായറാഴ്ച വണ്ടി വരും കുഴൽക്കിണർ അടിക്കാൻ, റാഹത്തായി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആവസിയത്ത്. ഇൻഷാ അല്ലാ, അല്ലാഹു അജ്മീർ ഹാജതങ്ങളുടെ വർക്കത്ത് കൊണ്ട് റാഹത്തായ വെള്ളം, നല്ല കുടിക്കാൻ നല്ല രുചിയുള്ള വെള്ളം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹാജതങ്ങളുടെ പേരിൽ 11 യാസീന് സാവധാനം ഊതി തീർക്കട്ടെ ഇൻഷാ അല്ലാ, ഞായറാഴ്ചൻ്റെ ഉള്ളിലായിക്കൊണ്ട്.
യാസീൻ ഓതുന്നത് ഒരു റൂമിലിരുന്ന് ഓതണം. എന്തെങ്കിലും സുഗന്ധമൊക്കെ ഉപയോഗിക്കണം, പുകയ്ക്കണം. അവിടെ സിറ്റൗട്ടിലോ ഹാളിലോ ഇരുന്ന ഇടയിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരാൻ ആർക്കാനും വേണ്ടിയുള്ള ഒരു ഓത്ത് ഓതരുത്. റാഹത്തായ രീതിയിൽ തന്നെ ഓതണം. ഇൻഷാല്ലാഹ് അജ്മൽ ഹാജിദങ്ങളുടെ ഹദറത്തിലേക്ക് യാസീനൊക്കെ ഹദിയ ചെയ്യുക. അവിടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു റാഹത്തായ രീതിയിൽ നല്ല തെളിനീരുള്ള വെള്ളം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 6300 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഈ ഹദീജ പാറക്കൽ. അള്ളാഹു ഇത് സ്വീകരിക്കണേ അള്ളാഹ്, സ്വീകരിക്കണമല്ല. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമല്ല. സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമല്ല. ഖൈറിന് സന്തോഷത്തിലാക്കി കൊടുക്കണമല്ല. ബുഷ്ര അസീസ്, വെള്ളിയാഴ്ച ഉപ്പാടെ ആണ്ടാണ്. പ്രത്യേകം ദ്വാവസീത്ത്, അള്ളാഹുവെ മരിച്ചുപോയവർക്കൊക്കെ നീ മഹഫുറത്ത് നൽകണമല്ല. ഖബറൊക്കെ നീ ജന്നത്താക്കി സന്തോഷത്തിലാക്കി കൊടുക്കണമല്ല. ഷമീർ കണ്ണൂർ, മുറാദ് ഹാസിലാക്കാൻ എല്ലാ കാര്യങ്ങളും ഷമീറ കണ്ണൂർ ഇട്ടാ കണ്ണൂർ, എല്ലാ മുറാദ് ഹാസിലാക്കാനും എല്ലാ കാര്യങ്ങളും സലാമത്തിനും റാഹത്തിലും ഒക്കെ ആക്കാൻ വേണ്ടി അവര് പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് സലാമത്താക്കി ഒക്കെ റാഹത്തിലാക്കി നൽകട്ടെ. അള്ളാഹുവെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി ഖൈറിലാക്കി കൊടുക്കണം. റഹ്മാനെ. ഫാത്തിമ വൈലത്തോറ്, ആങ്ങള ഒരു കേസിൽ കുടുങ്ങി ഗൾഫിൽ ജയിലിലാണ്. അള്ളാഹുവെ സലാമത്തിൻ്റെ വഴികൾ തുറന്നു നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അള്ളാ. ആ പ്രിയപ്പെട്ട സഹോദരൻ നിരപരാധിയാണ്, അതിൻ്റെ നിരപരാധിത്വം എത്രയും പെട്ടെന്ന് തെളിയിച്ചു കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം അള്ളാഹുവെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റുഖിയ ബീര ഹസൻ, കൊച്ചുമകൾ യു കെയിലേക്ക് പഠിക്കാൻ ഇന്ന് പോകുന്നു. പ്രത്യേകം ദ്വാവസീത്ത്, അള്ളാഹുവെ റഹ്മാനായ റബ്ബെ ഉപകാരപ്രദമായ അറിവ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ നൽകണേ റഹ്മാനെ. വിദേശത്തേക്ക് കണ്ണത്താ ദൂരത്തേക്ക് യാത്രയാവുകയാണ് പഠിക്കാൻ വേണ്ടി. അള്ളാഹുവെ പഠനത്തിൽ വർക്കത്ത് നൽകണേ അള്ളാ. ഞങ്ങളെ മക്കളൊന്നും ഞങ്ങളുടെ ഞങ്ങളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ആശയ ആദർശങ്ങൾ വിശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അകന്നുപോയി മറ്റൊരു മേഖലയിലേക്ക് ചെന്നെത്തുന്ന ഒരവസ്ഥയിലേക്കൊന്നും അള്ളാഹുവെ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെ ഇനി എത്തിക്കല്ല റഹ്മാനെ. ഇൻഷാല്ലാ പലവരും എന്നെയും കുടുംബത്തെയും ദ്വാലിൽ ഉൾപ്പെടുത്തണേ. മരണപ്പെട്ടുപോയി ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കണേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദ്വാവസ്യത്ത് ചെയ്തിട്ടുണ്ട്. പലവരും ദ്വാവസ്യതകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മജ്ലിസുന്നൂറ് എന്നും ഇല്ല, ഇപ്പം മജ്ലിസുന്നൂറ് ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട്. മജ്ലിസുന്നൂറ് നടത്താൻ കഴിയുന്നില്ല. ഇൻഷാല്ലാ നടത്താൻ സൗകര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ പഴയ സമയത്ത് 9:30 അടുത്ത സമയത്ത് തന്നെ ആയിട്ട് നടത്തും. മഗ്രിബിന് ശേഷം മൗലിദാണ്, ഇശാന് ശേഷവും മൗലിദാണ്. അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുന്നില്ല. അല്ലാഹു ഖൈറിലും സന്തോഷത്തിലൊക്കെ ആക്കട്ടെ നമ്മളെല്ലാവരെയും. ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാവസീത്ത് ചെയ്തവരുണ്ട്, മരിച്ചവരെ ആണ്ടാണെന്ന് അറിയിച്ചവരുണ്ട്, ഗർഭിണികളായ സഹോദരി സുഖപ്രസവത്തിനായൊക്കെ ദ്വാവസീത്ത് ചെയ്തവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹികളായ മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാവസീത്ത് ചെയ്തവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിദേശത്തും സ്വദേശത്തുള്ളവരൊക്കെ ഉണ്ട്. അള്ളാഹു ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവരെയും നമ്മളെയും ഒക്കെ സലാമത്ത് നൽകട്ടെ. അതുപോലെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, കുടുംബജീവിത വിഷമത്തിനായി ബുദ്ധിമുട്ടായവർ അള്ളാഹു എല്ലാവർക്കും നീ ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ റഹ്മാനെ. ഇൻഷാല്ലാ മുഅ്മിനീങ്ങളെ, പല ആളുകളും ഇപ്പോൾ ഉംറക്ക് വേണ്ടി പോയിരിക്കുകയാണ്. പുണ്യപ്രവാചകൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ മാസത്തിൽ ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട്, ഹജ്ജല്ല ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുണ്യമായ റബീഉൽ മാസത്തിൽ മറ്റു ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനെക്കാട്ടും വളരെയധികം തിരക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരക്കണം. ഉംറക്ക് പോയവരുണ്ട്, അള്ളാഹു മക്കബൂലും അവരുമായ ഉംറയും അർദിയായ സിയാരത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും അവിടെയൊക്കെ പോകാനുള്ള വഴികൾ അള്ളാഹു തുറന്നിട്ട് ആമീൻ റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. لا إله إلا الله الموجود به
بكل زمان لا إله إلا الله المعروف بكل إحسان لا إله إلا الله المعبود بكل مكان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شأن لا إله إلا الله الأمان الأمان من زوال الإيمان ومن شد الشيطان ومن ظلم السلطان يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين പടച്ചവന ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹു ഞങ്ങൾ ഓതിയത് ചൊല്ലിയത് ഒരുമിച്ച് കൂടിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹു ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡും നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സെക്കൻഡുകളാക്കി സമയങ്ങളാക്കി സ്വീകരിക്കണേ അല്ലാഹു ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങളിവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും ഓതിയ ഓരോ ഹർഫുകളും ചൊല്ലിയ ഓരോ ദിക്റുകളും അല്ലാഹുവേ ഖബറിലേക്ക് പ്രകാശമായി എത്തിക്കണേ അല്ലാ നിന്നൊക്കെ മിഥുല സ്വഭാവിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഹബീബായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ ഭാര്യസന്താനങ്ങൾ അല്ലാ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയർ വസ്ത്രം നൽകിയവർ ഞങ്ങൾക്ക് സദുപദേശം നൽകിയ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളുടെ അയൽവാസികൾ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെ ഹദ്റത്തിലേക്ക് നിന്റെ മിസ്ലി തവാബിനെത്തിക്കണേ അല്ലാ പ്രത്യേകിച്ച് സ്വഹാബുൽ ബദരീങ്ങൾ ഹുദീങ്ങൾ ഹന്ദക്കീങ്ങൾ എല്ലാ സ്വഹാബത്തെ ഗ്രാമിന്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അസീസ് തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ സുൽത്താനുൽ ആരിഫീന ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫാഈ ഖദ്ദസല്ലാഹു സിർഹു അസീസ് തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ اللهم سلطان الحند خاجا معين دون جستين لجميري قدس الله سره نزيز دنگل حضرت لے کتکنے اللہ ارواڑی سلطان ابراہیم بادشاہ دنگل پان حضرت لے کتکنے اللہ റഹ്മാനായ റബ്ബേ അല്ലാഹുവേ നിന്റെ ഈ ഭൂമി ലോകത്ത് അങ്ങുമിങ്ങുമായി മറവിട്ട് കിടക്കുന്ന അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എത്രയോ മഹാന്മാരായ നിന്റെ ഔലിയാക്കളുണ്ട് അല്ലാ അവരുടെയൊക്കെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അതിന് ഞങ്ങൾ സിയാറത്ത് ചെയ്തവരുണ്ട് ഞങ്ങൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഞങ്ങളുടെ നാടുകളിൽ അന്ത്യവിശ്രമം കൊണ്ടുവന്ന മഹാന്മാരായ ഔലിയാക്കളുണ്ട് എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അല്ലാഹു എല്ലാ സ്വാലിഹീങ്ങളുടെ ഹലറത്തിലേക്ക് സജ്ജനങ്ങളുടെ മശായിഖന്മാരുടെ ഖൈറിന്റെ അഹ്ലുകാരുടെ ശുഹദാക്കളുടെ സിദ്ദീഖീങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ല അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികള് ദറജകള് സ്ഥാനങ്ങളും ഉയർത്തി കൊടുക്കണേയല്ല അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേയല്ല ഈമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേയല്ല അല്ലാഹു ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് നൽകണേയല്ല അല്ലാഹു ഞങ്ങളോട് ഓതിയതിന്റെ ചൊല്ലിയതിന്റെ ഒരുമിച്ച് കൂടിയതിന്റെ ഒക്കെ മിസ്ലി സവാബിന് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികൾ മരിച്ചുപോയ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല അല്ലാഹു എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ ഈ മജ്‌ലിസിൽ ഉമ്മ മരിച്ചു പോയവരുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ട് സഹോദരി സഹോദരന്മാർ മരിച്ചു പോയവരുണ്ട് അല്ലാഹ് ആൺമക്കൾ പെൺമക്കൾ വല്യപ്പമാർ വല്യമ്മമാർ പേരക്കുട്ടികൾ അങ്ങനെയായി ഞങ്ങളുമായി ബന്ധപ്പെട്ട പലവരും മരിച്ചു പോയിരിക്കുന്നു അല്ല അവരുടെയൊക്കെ കബറിടത്തിലേക്ക് നിന്റെ മിഥുലി സവാബിനെ എത്തിച്ചു കൊടുത്ത് അവരുടെ നാളെ ഞങ്ങളുടെയും കബറൊക്കെ നീ ജന്നത്താക്കി നിൽക്കണേ അല്ല അല്ലാഹു ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ കബറിൽ എന്തെങ്കിലും ഇത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന് സലാമത്ത് നൽകി സന്തോഷകരമായ ഒരു ഖബർ ജീവിതം അവർക്കും നാളെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാറാ വ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും കാക്കണേ അല്ലാ അസുഖബാധിതരായ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ മക്കള് രോഗികളാണ് ഭാര്യ രോഗിയാണ് ഭർത്താവ് രോഗിയാണ് സന്താനങ്ങൾ രോഗിയാണ് അല്ലാഹു സഹോദരന്മാര് രോഗിയാണ് ഇങ്ങനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലവരുമുണ്ട് അല്ലാ അല്ലാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാര് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ കല്ലിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വെള്ളപ്പാണ്ട് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ ടെൻഷന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ് അപസ്മാര രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ
കാലിന്റെ മുട്ടുവേദന കൊണ്ട്, ഊരവേദന കൊണ്ട്, കാലുവേദന കൊണ്ട്, ശരീരമാസകലം വേദന കൊണ്ട് അങ്ങേറ്റം വിഷമിക്കുന്ന എത്രയെത്രയ ഉമ്മമാര് ഉപ്പമാര് അല്ലാഹ് ശരിക്കുന്ന് നമസ്കരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവരാ. അല്ലാഹുവിന് ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗം എന്താണെങ്കിലും അല്ലാഹുവേ ശിഫ നിന്റെ അടുക്കൽ ഒരു പ്രശ്നമല്ലല്ലോ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹു നിന്റെ ഖജന വിശാലമാണല്ലോ അല്ലാഹ്, ഞങ്ങളെ ഓരോരുത്തരുടെയും ആവശ്യം നിനക്കറിയാമല്ലോ അല്ലാഹ്, ഞങ്ങൾ ആവശ്യങ്ങളിലേക്കായി തുറന്നു നൽകണേ അല്ലാഹ്. കടം കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്, കടങ്ങളൊക്കെ വീട്ടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കടം വീട്ടാൻ വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലാതെയും വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവെ ഖൈറായ ഇടപാടുകാരെ എത്തിക്കണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടും സ്ഥലവും ഇല്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, റാഹത്തായ സ്ഥലവും വീടും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബെ ഞങ്ങളൊക്കെ മൈഷത്തിൻ്റെ മാർഗത്തിന് സാമ്പത്തിക ഉറവിട ഉപാധികൾ മേഖലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ ജോലി ചെയ്യാനുള്ള ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യാനുള്ള ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ശൈത്വാനിയത്തിന്റെ ജിന്നി ഇഫ്രീത് റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാവരെയും നിക്കാക്കണേ അല്ലാഹ്. സാഹിരിയങ്ങളെ സിഹ്റിൽ നിന്ന്, ഫത്താനിയങ്ങളെ ഫിത്നയിൽ നിന്ന്, കാദിബിയങ്ങളെ കദിബിൽ നിന്ന്, ലാലിമിയങ്ങളെ ദുൽമിൽ നിന്ന് ഒക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ റാഹത്തുള്ള ഇണകളെ നൽകണേ അല്ലാഹ്. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ മക്കളെയും ഞങ്ങളെയും നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളൊക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹു കുടുംബജീവിതം പ്രയാസത്തിലായവരുണ്ട് അല്ലാഹ്. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രയാസങ്ങൾ കൊണ്ട്, ഭാര്യയുടെ വീട്ടുകാരുടെ പ്രയാസം കൊണ്ട്, അമ്മായിമ്മയുടെ അമ്മാശൻ്റെ മരുമക്കളുടെ ഇങ്ങനെ തുടങ്ങി അല്ലാഹുവെ വിവാഹം ചെയ്തവരുടെ വീട്ടിൽ പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ സലാമത്ത് നൽകി സന്തോഷത്തിനും റാഹത്തിനും ആക്കണേ അല്ലാഹ്. വിവാഹ ജീവിതം പ്രയാസത്തിലായി കേസിലെത്തിയവരുണ്ട് അല്ലാഹ്. നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അല്ലാഹ്. തലാക്ക് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. മക്ബൂലും മബ്റൂറുമായ ിയായും ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു. മജ്ലിസിന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് സഹോദരി സഹോദരന്മാര്, അവരാരൊക്കെയാണ്, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ് നിനക്കറിയാമല്ല അല്ലാ. പലവരും ഇങ്ങനെ ദുആ വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാ. അല്ലാഹു ഓരോ വ്യാഴാഴ്ച ദിവസം ആകുമ്പോഴും ഇഷാ ഇന്ന സമയമാകുമ്പോഴേക്കും സലാത്ത് ചൊല്ലി മജ്ലിസിലേക്ക് ഹദിയ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. ഴ്ച ദിവസം നോമ്പ് നോറ്റുകൊണ്ട് അല്ലാഹ് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുന്നവരാണ് അല്ലാഹ് ഞങ്ങളിൽ പലവരും. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഇന്നിന്റെ രാവിലും ഇന്നിന്റെ രാത്രിയിലും നാളത്തെ പകലിലുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹ്, ഒരു വെള്ളിയാഴ്ച രാവിലോ അതല്ലെങ്കിൽ അല്ലാഹ് ഒരു വെള്ളിയാഴ്ച പകലിലോ സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ മർനിയായ സിയാറത്തിനുള്ള അവസരം നൽകണേ അല്ലാ. അല്ലാഹു മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാൻ അറിയാതെ മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇനി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അവസാനം നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് കലിമ ചൊല്ലി സന്തോഷിച്ച് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവെ നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. അല്ലാഹുവെ മരണപ്പെട്ടു പോയവരുടെ ആണ്ട് ദിവസം അറിയിച്ചവരുണ്ട് അല്ലാ. അല്ലാഹുവെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ പേര് ഞങ്ങൾ ചൊല്ലിയത് അവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരുടെ കബർ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമം മാതൂ മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെയും മരണപ്പെട്ടുപോയ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ പരമാവധി ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസിന്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.